ആലപ്പുഴയില് കുളം കളിക്കുന്ന അറിയില്ല, അത് അവളാണ്. അടുത്ത ആൾ അവർക്കിങ്ങനറിയില്ല, ഇതുപോലത്തെ വൃത്തിയുടെ സ്വഭാവം. അടുത്ത് ഇവിടെ സംസാരിക്കുന്ന വേറൊരു വീഡിയോ ഇല്ല, പിന്നെ ഉറക്കത്തില്ല. ചില സമയത്ത് പാചകത്തിലേക്ക് വിളിച്ചാൽ പിന്നെ ഫോൺ വെക്കത്തേ ഇല്ല. ഫുഡ് എടുത്ത് വെച്ചിട്ട് ആരും തിന്നരുത്, ആരും തിന്നരുത്, അവൻ തന്നെ പണ്ട് ആരും പിടിക്കും മൊത്തം തിന്നു. Hey guys, welcome back to my new video. അപ്പോൾ ഇപ്പൊ സമയം എന്ന് വെച്ചാൽ പാതിരാത്രി, അർദ്ധരാത്രി 12 മണിയാണ്. അപ്പോഴാണ് ബോധോദയം ഉണ്ടായത് ഇവൾക്ക്. ഇവൾക്ക് അർദ്ധരാത്രി ആയാലും മേക്കപ്പിന് ഒരു കുറവില്ലെന്ന് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായി. ലിപ്സ്റ്റിക് ഉണ്ട്, കോമ്പാക്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആക്ച്വലി ഒരു ഷോയിൽ കണ്ട ഒരു വീഡിയോയാണ്. സോ ആരും കോപ്പി അടിച്ചു എന്ന് മാത്രം പറയരുത്, ഞാൻ കോപ്പി അടിച്ചതാണല്ലോ. അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചേച്ചിന് കുറച്ച് ആൾക്കാരുടെ ഫോട്ടോസ് കാണിക്കും. ഫസ്റ്റ് ഒരാളുടെ ഫോട്ടോ കാണിക്കുമ്പോൾ അയാളെ പറ്റി ആദ്യം നല്ല കാര്യം പറയണം. അപ്പം ഞാൻ ഒരു ബെല്ലടിക്കുമ്പോൾ പിന്നെ ആ ഒരു ഫ്ലോയിൽ തന്നെ അയാളെ പറ്റിയുള്ള കുറ്റം പറയണം. പിന്നെ അടുത്ത ബെല്ലടിക്കുമ്പോൾ പിന്നെ ആ ഫ്ലോയിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കണം, നെഗറ്റീവും പോസിറ്റീവായിട്ട് ബെല്ലടിക്കുന്നതിനനുസരിച്ച്. ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ആ വീഡിയോ എടുത്തിട്ട് കാണാം. യെസ്. സോ ഗൈസ്, വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു കിഡിലെ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തു തരാം. പ്ലെയർ സ്പോർട്ട് എന്നാണ് ആപ്ലിക്കേഷന്റെ പേര്. അപ്പൊ ഇത് ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ ലീഡിംഗ് ഫാന്റസി സ്പോർട്സ് ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷനിൽ ക്രിക്കറ്റ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, കബഡി ഉണ്ട്, പിന്നെ ബാസ്കറ്റ്ബോൾ, അങ്ങനെ കുറെ സ്പോർട്സ് ഒക്കെ അവൈലബിൾ ആണ്. ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 100% ലീഗലാണ്, പിന്നെ സെക്യൂറും ആണ്. ആപ്ലിക്കേഷന്റെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആണ് നമ്മുടെ സ്മൃതി മന്ദാനയും പിന്നെ നമ്മുടെ ഭുവനേശ്വർ കുമാർ. ജെന്യൂൻ ആപ്ലിക്കേഷൻ. അപ്പൊ ഇതിൽ 2 മില്യൺ പ്ലസ് യൂസേഴ്സ് ആണ് നമ്മൾ 5 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ളത്. പിന്നെ നമുക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ബോണസ് ആയിട്ട് 50 രൂപ ലഭിക്കുന്നതാണ്. വേറൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഫസ്റ്റ് ഡെപ്പോസിറ്റ് തന്നെ 12,345 rupees വരെ നമുക്ക് ബോണസ് ലഭിക്കാവുന്നതാണ്. പിന്നെ വേറെ ആപ്ലിക്കേഷനോട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇതിലെ കമ്മീഷൻ എന്ന് വെച്ചാൽ വളരെ കുറവാണ്. പിന്നെ ഈ ആപ്ലിക്കേഷന് കോമ്പറ്റീഷൻ വളരെ കുറവായതുകൊണ്ട് നമുക്ക് വിൻ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. വിൻ ചെയ്തിടുന്ന പൈസ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ബാങ്ക് അക്കൗണ്ടിലോട്ട് വിഡ്രോ ചെയ്യാവുന്നതാണ്. പേടിഎം വഴിയാണ് വിഡ്രോ ചെയ്തെങ്കിൽ നമുക്ക് KYC യുടെ ആവശ്യം വരുന്നില്ല. പിന്നെ ഇത് കൂടാതെ നമുക്ക് ലൂഡോ, ചെസ് അങ്ങനെ കുറെ ഗെയിംസ് കളിക്കാൻ പറ്റും. ആ ഗെയിംസ് വെച്ച് നമുക്ക് ഡെയിലി 10 ലക്ഷം രൂപ വരെ ഉണ്ടാകാൻ സാധിക്കുന്നതാണ്. അപ്പൊ എന്തായാലും ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് മിന്നി ചെയ്തോ. അപ്പൊ ഞാൻ ഫസ്റ്റ് ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇതിപ്പോ നമ്മള് യഥാർത്ഥ പോസിറ്റീവ് നെഗറ്റീവ്, യഥാർത്ഥമൊന്നും അല്ല, നമ്മൾ ജസ്റ്റ് ഗെയിം പോലെയാണ്. അതിന് സീരിയസ് ആയിട്ടൊന്നും എടുക്കരുത്, വലിയ കുറ്റമൊന്നും അല്ല അതിൽ പറയണം. നമ്മൾ എന്തെങ്കിലും ആയി തോന്നിയത് വിളിച്ചു പറയാം, അത്രേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് ഫോട്ടോ എന്ന് വെച്ചാൽ വെറോണിക്കാണ് അടിപൊളി യൂട്യൂബറാണ്, മലയാളി യൂട്യൂബേഴ്സിൽ എല്ലാവരും, അത് ഫീമെയിൽ യൂട്യൂബേഴ്സ് എല്ലാവരും കൊതിക്കുന്ന ഒരു ക്യാരക്ടറുള്ള ഒരു സ്ത്രീയാണ് ഈ മീന വെറോണിക്ക. പിന്നെ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, ആൾക്ക് ഭയങ്കര പൊക്കാണെന്നേ പോകുന്നു, ഭയങ്കര പൊക്കാണ്. പിന്നെ അത് മാത്രമല്ല, എപ്പോഴും എപ്പോഴും കുറെ കള്ളമൊക്കെ പറയും ഈ കുട്ടി. പിന്നെ ഈ കുട്ടിയുടെ മെയിൻ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭക്ഷണം കഴിക്കാതിരിക്കലാണ്. ഭക്ഷണം കഴിക്കേയില്ല, പക്ഷെ ഭക്ഷണം കഴിക്കില്ലെങ്കിലും അവള് ഭയങ്കര രസമായിട്ട് നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടും. എന്ത് രസമായിട്ട് പാടും അറിയാം? പ്രത്യേകിച്ച് അവളുടെ ഫേവറേറ്റ് സോങ്സ് എന്ന് പറയുമ്പോൾ അതാ രഹസ്യം വേണ്ട എന്നെ കൂടെ പാടിപ്പിക്കരുത്, അതൊക്കെ എന്ത് രസമായിട്ട് പാടുന്ന അറിയോ? അങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞാലും ആ തുറന്ന കളത്തിൽ വേറെ ഒന്നും പറയില്ല. പിന്നെ ബാഡ് വേർഡ്സ്, ഇഷ്ടംപോലെ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യും. അങ്ങനെയൊക്കെ പറയുന്നത് അവളുടേതായ കുറെ റൂൾസ് റെഗുലേഷൻസ് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ആറ്റിറ്റ്യൂഡൊക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര കിടക്കുന്ന ആറ്റിറ്റ്യൂഡാണ്. എല്ലാവർക്കും കൊതി തോന്നുന്ന വിധത്തിലുള്ള ഒരു ക്യാരക്ടറാണ് അവളുടെ, നമുക്ക് തോന്നും. പക്ഷെ അതെല്ലാം തോന്നല് മാത്രമാണ് കേസ്, അങ്ങനെ ഒന്നും അല്ല, വെറും തെണ്ടിയാണ് കേസ്, വെറും തെണ്ടിയാണ്. ആലപ്പുഴയിൽ കുളം കളിക്കുന്ന അറിയില്ല, അത് അവളാണ്. നിനക്ക് നല്ല സുഖമുണ്ട് കേട്ടോ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കാണാൻ. അപ്പൊ കേസ് അടുത്ത ആളുടെ ഫോട്ടോ ഇപ്പൊ തപ്പാൻ പോയാണ്. അടുത്തത് ഞാനാണോ പറയേണ്ടത്? സംസാരം ഇതുപോലെ വരുത്തുന്നു, അത് ഒന്നേ പറ്റുള്ളൂ, അത് ഇങ്ങനെയൊക്കെ തന്നെ വരുത്തുന്നു. അടുത്ത് ഞാൻ കാണിക്കും, നീ പറയും പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കേ, അപ്പൊ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ആള് ഒബ്വിയസ്ലി. പിന്നെ എനിക്ക് കേക്കണം, അവൾക്ക് എന്താണ് പറയാനുള്ളത് എനിക്ക് കേക്കണം. അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. പോസിറ്റീവ് പറയുകയാണെങ്കിൽ ചേച്ചി ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര കെയറിങ് ആണ്, നല്ല സ്വഭാവമാണ് കേട്ടോ. ഇതുപോലത്തെ സ്വഭാവം വേറെ ഒരാളും ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര പാവം. എന്തെങ്കിലും പറയുകയാണെങ്കിൽ മണിയടിക്ക് പോസിറ്റീവ് ഒന്നുമില്ല കളവി. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ, ലുക്കും കാര്യങ്ങളൊക്കെ, മുടി ഒക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ സ്വഭാവം പറയുകയാണെങ്കിൽ ഇതുപോലത്തെ സ്വഭാവം വേറെ ആർക്കും കാണത്തില്ല. അത് തന്നെ പറയാൻ വന്നത്, ആർക്കും കാണത്തില്ല ഇതുപോലത്തെ ഒരു വൃത്തിയുടെ സ്വഭാവം. ഡെയിലി കള്ളം പറയും പക്കത്തില്ല മനുഷ്യൻ, അതൊരു വൃത്തിയുടെ സ്വഭാവം. ഞാൻ ഉറങ്ങാൻ കിടക്കുവാണെങ്കിൽ നന്നായിട്ട് ഉറങ്ങാൻ സമ്മതിക്കും. ഞാൻ ഉറങ്ങാൻ
കുറക്കാണെങ്കിൽ എന്നെ വിളിക്കത്തൊന്നുമില്ല, ശല്യപ്പെടുത്തത്തില്ല. അവന് രാവിലെ എണീക്കാനൊന്നും നിർബന്ധം കാണിക്കത്തില്ല. അതൊരു ജോലി ഒക്കെ ഉണ്ടെങ്കിൽ ഒരെണ്ണം പോലും ചെയ്യത്തില്ല. എന്റെ രാവിലെ എന്നെ കുത്തിപ്പോക്കി എണീപ്പിച്ചിട്ട് എന്നെ കൊണ്ട് ഇവിടുത്തെ പണിയൊക്കെ ചെയ്യിപ്പിക്കും. എന്നിട്ട് ഇവരുടെ ലവ് ബേർഡ്സ് കൂടുണ്ട്, മീനിന്റെ കൂടുണ്ട്, അതൊക്കെ എന്നെ കൊണ്ട് കഴിയിക്കും. അങ്ങനെയുള്ള വൃത്തിയായിട്ട് പല സ്വഭാവങ്ങളും ചേച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വേറെ കാര്യം പറയുകയാണെങ്കിൽ ചേച്ചി നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. ഇതായിരുന്നു ഉദ്ദേശിച്ചത്. പിന്നെ ദോശയൊക്കെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഉണ്ടായി തരും കേട്ടോ. അത് ഒബ്വിയസ്ലി നന്നായിട്ട് കുക്ക് ചെയ്തില്ല. അത് ഞാൻ നേരത്തെ ദോശയുടെ കാര്യം പറഞ്ഞെങ്കിലും ചേച്ചി എനിക്ക് ഒരു പ്രാവശ്യം ദോശ ഉണ്ടായതുകൊണ്ട് എനിക്ക് വായി വെച്ച് തീറ്റിച്ച് തീരുമാനം. രണ്ടു ദിവസം മുമ്പ് രാവിലെ ദോശ, എനിക്ക് ആ ദിവസം വീട്ടിൽ പോകാൻ പറ്റിയില്ല. അല്ല അല്ല, നമ്മുടെ വീട് നീണ്ടു പോകും. നമ്മളിനി അടുത്തിലോട്ട് കണക്കാം. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കിറ്റ് പറഞ്ഞോണ്ടിരിക്കും. പുല്ല് വേണ്ട. നേരത്തെ ആളുടെ ഫോട്ടോ ഞാൻ കാണിച്ചു. ഓക്കെ, എനിക്ക് എനിക്ക് ഓക്കെ. ഡോക്ടർ മല്ലു. ഓക്കെ, ഡോക്ടർ മല്ലുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര എനർജി ആയിട്ടുള്ള ഒരു അടിപൊളി യൂട്യൂബറാണ്. കാട്ടാക്കളുടെ സ്വന്തം യൂട്യൂബറാണ്. ചൈനയിൽ പോയി അതിവിദഗ്ധമായ അടിപൊളി വീഡിയോസ് ഒക്കെ എടുത്ത് പാമ്പിനെ വരെ തിന്ന, അങ്ങനെയൊക്കെയുള്ള പാമ്പിനെ തിന്ന വീഡിയോ കിട്ടിട്ടുണ്ട്. പക്ഷേ എന്ത് അറപ്പാണ് പറയും പാമ്പിനെ തിന്ന വീഡിയോ ഒക്കെ. എന്റെ ദൈവമേ, എത്ര പറഞ്ഞാലും മനസ്സിലാവും തിന്നരുതെന്ന്. പിന്നെ അവൻ കുളിക്കൂല. കുളിക്കൂല എന്ന് നമുക്ക് തോന്നുമെങ്കിലും അവൻ എല്ലാ ദിവസവും കുളിക്കാറുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഉറക്കം കഴിച്ചാൽ ഉടനെ അവൻ കുളിക്കാറുണ്ട്. പിന്നെ അവൻ ഓൺലൈൻ ക്ലാസ്സൊക്കെ എടുത്തിട്ട് രാവിലെ ഉറക്കം കഴിച്ചാൽ ഉടനെ കുളിച്ച ഉടനെ അവൻ ചെയ്യുന്ന പഠിത്തം എന്ന് വെച്ചാൽ, പഠിത്തം എന്ന് വെച്ചാൽ ഭയങ്കര പഠിത്തം എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ആക്ച്വലി അവൻ ഫോൺ എടുത്ത് വെച്ച് തുറന്ന് അടുത്ത് തന്നെ വെച്ചിട്ട് ബുക്കും പേപ്പറും ഒക്കെ എടുത്ത് വെച്ച് എഴുതി എഴുതിയത് ഭയങ്കര പഠിത്തമാണ്. മതിയാക്കടി മതിയാക്കടി മതി മണി അടിച്ചോണ്ടിരിക്കണം. ഡോക്ടർ മല്ലു കാണുന്നുണ്ട്, മനസ്സിലായില്ലേ ചേച്ചി? മൊത്തത്തി തള്ള ഗൈസ്. അപ്പൊ അടുത്ത സെലക്ട് ചെയ്തിട്ടുണ്ട്, പറ അടുത്ത മിക്കവാറും. സോ യുവർ ടൈം സ്റ്റാർട്സ് നൗ. സഞ്ജുവിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ്, നല്ല അടിപൊളി ഫ്രണ്ട്ഷിപ്പാണ്, എല്ലാ കാര്യത്തിലും നല്ല സപ്പോർട്ടാണ്. എൻ്റെ വ്ളോഗിൻ്റെ ആണെങ്കിലും എല്ലാ കാര്യത്തിലും എപ്പോൾ വിളിച്ചാലും അവിടെ ഓടി എത്തുന്ന ഒരു സ്വഭാവമാണ്. അടിപൊളിയാണ്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും പക്ഷേ ഇടക്കൊക്കെ അങ്ങനെ വരാറില്ല, ഇടക്കൊക്കെ എന്നെ പറ്റിച്ചു പോകാറുണ്ട്. ഞാൻ കള്ളം പറയും. പിന്നെ സ്വഭാവമൊക്കെ ദൈവമേ പറയാൻ പേടിയാവുന്നു, തോന്നല്ല. അപ്പൊ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും വളരെ മോശം സ്വഭാവമാണെങ്കിലും ഇപ്പൊ വന്നു വന്ന് മേക്കപ്പിന്റെ കോൺഷ്യസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. മേക്കപ്പ് ഫേഷ്യൽ ചെയ്യുക, മുടി സ്ട്രെയിറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കുറേയൊക്കെ ഇപ്പൊ ഏകദേശം നല്ല ലുക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ. പണ്ട് പക്ഷെ ലുക്കായിരുന്നു കേട്ടോ, ഇപ്പോഴും നല്ല അടിപൊളി കിടിൽ ലുക്കാണ്. അങ്ങനെയൊക്കെ തോന്നുമെങ്കിലും മേക്കപ്പ് ഇട്ട വലിയ ഗുണമൊന്നും ഇല്ല കാണാനും. ഏകദേശം പണ്ടത്തെ പോലെയൊക്കെ തന്നെ ഇരിക്കണം കേട്ടോ. പക്ഷെ ഇപ്പൊ നല്ല രസമുണ്ട് കാണാൻ. മുടിയൊക്കെ വെട്ടി, താടിയൊക്കെ ട്രിം ചെയ്ത്, ഫേഷ്യലൊക്കെ ചെയ്ത് വെളുത്തപ്പോ നല്ല ലുക്കുണ്ട് കാണാൻ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഉറങ്ങിയില്ലേ? അതവന്റെ ദേശീയ ഗാനമാണ്, മല്ലുവിന്റെ ദേശീയ ഗാനം. വേണ്ട, ചേച്ചിയുടെ പോയിട്ട് കണ്ടു ചലഞ്ചി കിടക്കും, സെൻസറാണ്. തമ്മിയെ കുറിച്ച് പറയുകയാണെങ്കിൽ തമ്പി ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള, ഭയങ്കര ഒരു ഒരു നിഷ്കളങ്കമായിട്ടുള്ള സ്വഭാവത്തിനുടമയാണ് തമ്പി എന്ന് പറയുമ്പോൾ. എല്ലായിടത്തും ഭയങ്കര ഫ്രണ്ട്, ഭയങ്കര തമാശയാണ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ എൻ്റെ വായ എന്ന് പറഞ്ഞാൽ ചീത്ത കേട്ടത് സത്യമാണ്. പിന്നെ കുളിയുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഉടനെ അവൻ കുളിയാണ്, മനസ്സിലായി? കുളിച്ച് പ്രാർത്ഥിച്ച് ചന്ദനമൊക്കെ തൊട്ടിട്ട് മാത്രമേ വെളിയിൽ ഇറങ്ങുള്ളൂ. എവിടെ പോലേക്ക് അവൻ തൂക്കി പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ ചെറിയ ഷോയാണ്. പക്ഷെ ഒരിക്കലും അല്ല, അവൻ അങ്ങനെ തൂക്കി പിടിച്ച് നടക്കണം എന്ന് വെച്ചാൽ പാവങ്ങളെ കാണുമ്പോൾ ഫോട്ടോ എടുക്കും, മനസ്സിലായില്ലേ? ഇപ്പൊ മാങ്ങ, തേങ്ങ, ചക്ക, കുരങ്ങനെ കാണുമ്പോൾ ഫോട്ടോ എടുക്കാം. അതിന് നമ്മള് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രഫി എന്ന് പറയും. ഈ ഇടയ്ക്ക് ഔട്ട് ഫോർ നഞ്ചു തമ്പി എന്ന് പറഞ്ഞിട്ട് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എന്റെ ദൈവമേ, എവിടെ ഹോട്ടലിൽ പോയാലും നല്ല നല്ല ഫുഡ് റിവ്യൂസ്, നല്ല നല്ല ഫുഡ് റിവ്യൂസ് ആണെങ്കിൽ അവരുടെ ചാനൽ നോക്കണം. അതായത് കഴിച്ചു നോക്കിയതിന് ശേഷം കറക്റ്റ് ഇടാൻ പറയും, മധുര ഇത്രയാണ്, ഉപ്പ് ഇത്രയാണ്, പുളി ഇത്രയാണ്. ഷെയർ ചെയ്യുമെന്ന് പറയുമ്പോൾ എന്റെ ദൈവമേ, അവനാ ഫുഡ് എടുത്ത് വെച്ചിട്ട് ആരും തിന്നരുത്, ആരും തിന്നരുത്, എനിക്ക് ഷൂട്ട് ചെയ്യണം. ഒരു തവണ എടുത്ത് പറയും, അയ്യോ ക്ലിയർ ആയില്ല, ഷെയ്ക്ക് ആയിപ്പോയി, പിന്നെയും തിന്നു. അവൻ തന്നെ പണ്ട് ആരും പിടിക്കുക, മൊത്തം തിന്നു. നമ്മളാണെങ്കിൽ വിശന്ന് വലഞ്ഞു നിൽക്കായിരിക്കും. അപ്പോഴത്തേക്കും അവൻ എന്ത് ചെയ്യുന്ന അറിയോ, പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തതിന് ശേഷം ഫുഡൊക്കെ നമുക്ക് അവിടെ മാറ്റി വെച്ചരും. നമ്മളതിൽ നിന്ന് കഴിക്കുമ്പോൾ ചോദിക്കും, ചേച്ചി എങ്ങനെയുണ്ട്? നമ്മൾ കഴിച്ചിട്ട് മോനെ സൂപ്പർ എന്ന് പറയും. എന്റെ മോനെ, പച്ച വെള്ളം പോലും അവനോട് കളി പോയി കുടിക്കാൻ പറ്റില്ല. പച്ച വെള്ളം വരെ അവനടുത്ത് കുടിച്ചിട്ട് പറയും, നല്ല വെള്ളമാണ് ഗൈസ്, ഇത് ഗംഗാനദിയിൽ നിന്ന് ഒഴുകി വന്ന വെള്ളം, ഫിൽട്ടർ ചെയ്ത് പൈപ്പിലേക്ക് ഉപ്പിലേക്ക് വിട്ടതാണെന്ന് അവൻ പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ അവന്റെ കൂടെ പുറത്ത് പോവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചത്തു.
മതി പറയണ്ട. സമയം ഇല്ല ട്ടാ, 12 മണി ആയിട്ട് ഇങ്ങനെ തള്ളുന്നതേ. ഞാൻ മാത്രമല്ല ആദ്യമായിട്ടാ എനിക്കിങ്ങനെ അടുത്ത് ഇവള് ഇത്ര സംസാരിക്കുന്ന വേറൊരു വീഡിയോ ഇല്ല. നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണേ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇവള് ആക്ച്വലി ഒക്കെ ടോക്കറ്റീവ് ഒക്കെ ആണെങ്കിലും വീഡിയോസിൽ കുറവാണ്. ലാസ്റ്റ് സെഷൻ ആണ്. വിസ്കി ആണേ, വിസ്കി വിസ്കിയുടെ പോസിറ്റീവ് പറയുവാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ നല്ല കട്ട ഫ്രണ്ട്ഷിപ്പ് ആണ്. എന്നെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കും. എന്താ വെച്ചാൽ വിളിച്ചു തരുവാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ വേണം, ഫോൺ വെക്കത്തില്ല. എന്തേലും പറഞ്ഞാൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും, എനിക്ക് സംസാരിക്കാനുള്ള അവസരം തരില്ല എനിക്ക്. പക്ഷെ ഭയങ്കര ഇഷ്ടമുണ്ട് അങ്ങനെ ടോക്കേറ്റീവ് ആയിട്ട് ഇരിക്കണമെന്ന് വെച്ചാൽ. എപ്പോഴും ഇങ്ങോട്ട് സംസാരിച്ചോണ്ടിരിക്കും, ഒരു 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കണം അടുപ്പിച്ച്. 2 മണിക്കൂർ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും, എന്നെ ഉറക്കത്തില്ല. ചില സമയത്ത് പാചകത്തിലേക്ക് വിളിച്ചാൽ പിന്നെ ഫോൺ വെക്കത്തേ ഇല്ല. പിന്നെ അവിടുത്തെ കുറേ തള്ളു കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പറയുമെങ്കിൽ നമ്മളത് വിശ്വസിക്കരുത്, ചിലപ്പോൾ കള്ളമായിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ ആണെങ്കിലും അവരുടെ വീടിൻ്റെ ആ ഒരു വൈബുണ്ടല്ലോ, അതിനെപ്പറ്റി പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു സംഭവം. ചങ്ങനാശ്ശേരി എന്ന് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് അതിനെപ്പറ്റി നല്ല അടിപൊളി ഒപ്പീനിയനാണ് എനിക്ക് പറയാനുള്ളത്. എപ്പോഴും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും ഇടയ്ക്ക് കുറ്റമൊക്കെ പറയാറുണ്ട്. അവളുടെ വീടിൻ്റെ ചുറ്റുപാട് അവിടെ ഒരു കരിങ്കോഴി ഉണ്ട്, അതിനെ എപ്പോഴും പ്രാഗി 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 അത് ഏകദേശം ചാവാറായിട്ടുള്ള ഒരവസ്ഥയിലാണ്. പിന്നെ നമുക്ക് പുറത്തു പോകുകയാണെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള കമ്പനിയാണ്, നല്ല ടോക്കേറ്റീവ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ടോക്കേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്ന് വെച്ചാൽ എനിക്കും കൂടുതൽ സംസാരിക്കാൻ പറ്റി, അവർ കൂടുതൽ സംസാരിക്കും, ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമെങ്കിലും എന്നെ വഴിതെറ്റിക്കുന്നത് വിസ്കിയാണ്. ഞാൻ ചില കാര്യങ്ങൾക്ക് മോട്ടിവേഷന് വേണ്ടി വിസ്കിനെ വിളിക്കുമെങ്കിലും അത് ഡീമോട്ടിവേഷൻ ആവാറാണ് പതിവ്. പിന്നെ അഭിനയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ പൊന്നോ ഭയങ്കര അഭിനയമാണ് കേട്ടോ. വേറെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ വിസ്കി പഞ്ചഭാവമാണ്. നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും വിശ്വസിച്ച് പറയാൻ പറ്റില്ല, ആരുടെങ്കിലും ഇന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഭയങ്കര ടോക്കറ്റീവ് ആയതുകൊണ്ട് എപ്പോഴും എന്തൊക്കെ വായി എന്ന് വരുന്നതെന്ന് പറയാൻ പറ്റൂല. മതി 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 എടി നീ നിന്നെ ഞാൻ ആശ്വസിപ്പിക്കാറില്ല. അപ്പൊ നമ്മുടെ ഈ ഒരു സെഷൻ അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ മനോഹരമായിരുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ ഈ കുട്ടി വീഡിയോ ഇതോടെ അവസാനിച്ചിരിക്കണം. ഇനി ഞാനും കാണുമല്ലോ കേട്ടോ, ഇവള് നാളെ ഇവിടെ നിന്ന് പോവും. അപ്പൊ എന്തായാലും നിങ്ങൾ ഇവളുടെ വീഡിയോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യാ പറഞ്ഞോ. ആ സപ്പോർട്ട് ചെയ്യണം, പിന്നെ ചേച്ചിനെ സപ്പോർട്ട് ചെയ്യണം, എന്നാൽ ഷെയർ ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമന്റ് ചെയ്യണം, ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. എങ്ങനെയുണ്ട് വീഡിയോ? കാരണം ഇവൾ ഇത്രയും സംസാരിച്ചുള്ള വീഡിയോ എനിക്കൊന്നും ആദ്യമായിട്ടായിരിക്കും. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ.